തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്നവരാണ് വിശുദ്ധർ. പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക ഭക്തിയാൽ അമലോത്ഭവയുടെ പടയാളി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ മാക്സ്മില്യൻ കോൾബെയുടെ ജീവിത വഴികളിലൂടെ. കൊച്ചു ഗ്രാമമായ ഡ്യൂൺസ്കാവോള, അവിടെ നെയ്ത്തുകാരായ ജൂലിയസിന്റെയും മരിയനായുടെയും രണ്ടാമത്തെ പുത്രനായി 1894 ജനുവരി 8 ജനനം. ക്രിസ്തു വിശ്വാസത്തിൽ ആഴപ്പെട്ട മാതാപിതാക്കൾ അന്നു തന്നെ കുഞ്ഞിന് മാതാവിന്റെ നാമത്തിലുള്ള ഇടവക പള്ളിയിൽ വച്ച് മാമോദിസ നൽകി റെയ്മണ്ട് എന്ന പേരും സ്വീകരിച്ചു. മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നിന്ന് ദീർഘനേരം പ്രാർത്ഥിക്കുന്നതിൽ കുഞ്ഞു റെയ്മണ്ടിന് തെല്ലം മടുപ്പ് തോന്നിയില്ല. ഒരിക്കൽ ഒരു ബന്ധു റെയ്മണ്ടിന് കുറച്ച് പണം സമ്മാനമായി നൽകിയപ്പോൾ മിഠായിയും കളിക്കോപ്പും ഒന്നും വാങ്ങാതെ അതുകൊണ്ട് അമലോത്ഭവ മാതാവിന്റെ രൂപം വാങ്ങിയ കൊച്ചു റെയ്മണ്ടിന് ബാല്യത്തിൽ തന്നെ മാതാവ് തന്റെ ദർശനം നൽകി. അമ്മ ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള രണ്ട് കിരീടങ്ങൾ കാണിച്ചുകൊണ്ട് ഏത് വേണമെന്ന ചോദ്യത്തിന് രണ്ടും വേണമെന്നായിരുന്നു കൊച്ചു റെയ്മണ്ടിന്റെ മറുപടി. ശാസ്ത്ര വിഷയങ്ങളിൽ അതീവ താല്പര്യമുണ്ടായിരുന്ന റെയ്മണ്ട് പഠനത്തിലും കളികളിലും ഒന്നുപോലെ മിടുക്കനായിരുന്നു. തുണി വിൽപ്പനയിൽ അമ്മയെ സഹായിക്കുന്നതിലും അവൻ ശ്രദ്ധ ചെലുത്തിയിരുന്നു. റെയ്മണ്ടിന് 13 ഈശോയുടെ പടയാളിയായി തീരുവാനുള്ള അതീവ ആഗ്രഹത്താൽ ജ്യേഷ്ഠനായ ഫ്രാൻസിസും റെയ്മണ്ടും മാതാപിതാക്കളുടെ അനുവാദത്തോടെ ഫ്രാൻസിസ്കൻ കൺവെഞ്ച്വൽ സഭയിൽ ചേർന്നു. തുടർന്ന് 1910 സെപ്റ്റംബർ 4 അവൻ സഭാവസ്ത്രം സ്വീകരിച്ചു. അന്ന് സ്വീകരിച്ച പുതിയ പേരാണ് മാക്സ്മില്യൻ. 1918 ഏപ്രിൽ 28 മാക്സ്മില്യൻ റോമിലെ സാൻ ആന്ദ്രിയ ദേവാലയത്തിൽ വച്ച് വൈദിക പട്ടം സ്വീകരിച്ചു. 1. ലോകമഹായുദ്ധം അവസാനിച്ച കാലത്ത് ജന്മനാടായ പോളണ്ടിലെത്തി ക്രാക്കോവിലുള്ള ഫ്രാൻസിസ്കൻ സെമിനാരിയിൽ അധ്യാപകനായി സേവനമാരംഭിച്ചു. ഇതിനോടിടയിൽ ഫ്രാൻസിസ്കൻ 3 ചേർന്ന തന്റെ പ്രിയപ്പെട്ട അമ്മയെ കണ്ടുമുട്ടാനിടയായി. അറിവിന്റെയും അധ്വാനത്തിന്റെയും ഇടയിൽ ആത്മീയത പരിശീലിച്ച വിശുദ്ധനാണ് മാക്സ്മില്യൻ. ക്ഷയരോഗത്തിന്റെ യാതനകൾ തന്റെ ശരീരത്തെ അലട്ടിയപ്പോഴും അമലോത്ഭവ സൈന്യം ലോകമെങ്ങും പടരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. 1941 ഫെബ്രുവരി 17 ഹിറ്റ്ലറിന്റെ സൈന്യം അമലോത്ഭവ നഗരത്തിലെത്തി മാതാവിനെ കുറിച്ച് പുസ്തകം എഴുതിക്കൊണ്ടിരുന്ന മാക്സ്മില്യനെയും 4 പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ക്രൂരമായ പീഡനമേൽക്കേണ്ടി വന്ന ഇവരെ സന്യാസ വസ്ത്രം മാറ്റി ജയിൽ വസ്ത്രം ധരിപ്പിച്ച് ജയിൽ ലൈബ്രറിയിൽ ജോലി ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. ഈ അവസരങ്ങളിലും മാക്സ്മില്യൻ തന്റെ സഹ തടവുകാരെ ആശ്വസിപ്പിക്കുന്നതിനും തനിക്ക് കിട്ടിയ ആഹാരത്തിന്റെ പങ്ക് മറ്റുള്ളവർക്ക് നൽകുന്നതിലും സ്വന്തം ആവശ്യകതകൾ മറന്ന് മറ്റുള്ളവരെ സഹായിക്കുന്നതിലും ശ്രദ്ധ ചെലുത്തി. അങ്ങനെ അബ്രനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ ആഗ്രഹിച്ചിരുന്ന അദ്ദേഹം 1941 ആഗസ്റ്റ് 14 ഒരു സൈനികന്റെ കൈയാൽ വിഷം കുത്തിവയ്ക്കപ്പെട്ട് മരണം വരിച്ചു. October 10 ജോൺ പോൾ 2 പാപ്പ അദ്ദേഹത്തെ രക്തസാക്ഷിയായ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അങ്ങനെ രക്തസാക്ഷിയും വിശുദ്ധനുമാകണമെന്ന മാതാവിനോട് പറഞ്ഞ ആഗ്രഹം മാക്സ്മില്യൻ തന്റെ ജീവിതത്തിൽ ആശ്ലേഷിച്ചു. വിശുദ്ധ മാക്സ്മില്യന്റെ വിശ്വാസ തീക്ഷ്ണത നമ്മുടെ ജീവിതത്തെയും ധന്യമാക്കാൻ സഹായിക്കട്ടെ.